നിയമസഭയിൽ അതിക്രമത്തിനിരയായ വനിതാ എം എൽ എ മാരെ അപമാനിച്ച് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ സി അബുവും എം എ വാഹിദ് എം എൽ എയും ഷിബു ബേബി ജോൺ തടഞ്ഞപ്പോൾ ബിജിമോൾ ആസ്വദിക്കുകയായിരുന്നുവെന്ന് കെ സി അബുവിന്റെ പരിഹാസം. അതേസമയം പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സുധീരന്റെ നിർദ്ദേശത്തെ തുടർന്ന് അബു പ്രസ്താവനയിലൂടെ മാപ്പ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ ഷിബു ബേബി ജോൺ രംഗത്ത് വന്നു. നിയമസഭയിൽ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ വനിതാ എം എൽ എമാരെ അപമാനിക്കുന്ന പരാമർശമാണ് കോൺഗ്രസ് നേതാക്കളായ കെ സി അബുവും എം എ വാഹിദും നടത്തിയത്. മന്ത്രി ഷിബു ബേബി ജോൺ തടഞ്ഞപ്പോൾ ഇ എസ് ബിജിമോൾ എം എൽ എ ആസ്വദിക്കുകയായിരുന്നുവെന്നായിരുന്നു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ സി അബുവിന്റെ വാക്കുകൾ. തീർച്ചയായും അതൊരു എൻജോയ് ചെയ്തതുപോലെ ഒരു പരാതിയും ബിജിമോൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ജമീല പ്രകാശും കടിക്കുന്നതും നമ്മളെല്ലാവരും തന്നെ കാണുകയുണ്ടായി. ആ ശിവദാസ് നായരെ കടിക്കുന്നതിന് പകരം വേണമെങ്കിൽ കരിമ്പ് പോലുള്ള ബഷീറിനെ കടിച്ചാൽ മതിയായിരുന്നു. എന്തിനാണ് കടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞു. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കെ സി അബുവിന്റെ വിവാദ പരാമർശം. ഇതിന് സമാനമായ രീതിയിലായിരുന്നു തിരുവനന്തപുരം ശ്രീകാര്യത്ത് നടന്ന യു ഡി എഫ് വിശദീകരണ യോഗത്തിൽ എം എ വാഹിദ് എം എൽ എയുടെ വാക്കുകൾ. മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഷിബു ബേബി ജോണിന്റെ മുമ്പിലേക്ക് എരച്ചു വന്നത് ആരാണ്? ഇല്ല, ഐരാവതം വരും പോലെയാണ് ബിജിമോൾ കയറി വന്നത്. ഷിബു ബേബി ജോൺ കൈയെടുത്തില്ല, കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നേ ഉള്ളൂ. പ്രേമസല്ലാപത്തിൽ മുഴുകി ബേബിജി മോള് ഷിബുവിന്റെ കൂടെ ഒതുങ്ങി നിന്നതല്ലാതെ സമ്മർദ്ദം ചെലുത്തിയില്ല. ധനമന്ത്രി കെ എം മാണിയും കെ പി സി സി ഉപാധ്യക്ഷൻ പീതാംബരക്കുറുപ്പും വേദിയിലിരിക്കെയാണ് എം എ വാഹിദിന്റെ വാക്കുകൾ. അതേസമയം കെ സി അബുവിന്റെയും വാഹിദിന്റെയും പരാമർശങ്ങൾക്കെതിരെ മന്ത്രി ഷിബു ബേബി ജോൺ രംഗത്തെത്തി. അല്ല, ഓരോരുത്തർക്കും ഇക്കാര്യത്തെ കുറിച്ച് ഓരോ വീക്ഷണമാണ്. ഇന്ന് പഴയൊരു ചൊല്ലുണ്ട്, ദുഷ്ടന് ദുഷ്ടവിചാരം, കള്ളന് കള്ളവിചാരം എന്ന ചൊല്ലുണ്ട്. ആ രീതിയിലേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. കെ സി അബു പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ ആവശ്യപ്പെട്ടു. വനിതാ എം എൽ എമാരിൽ ചിലരെ സംബന്ധിച്ച് നടത്തിയ അഭിപ്രായം പിൻവലിച്ച് മാപ്പ് പ്രകടിപ്പിക്കണം എന്ന നിർദ്ദേശം കർശനമായി നൽകിയിരിക്കുകയാണ്. ഇതുണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതായിരിക്കും. തുടർന്ന് കെ പി സി സിയുടെ നിർദ്ദേശമനുസരിച്ച് മാപ്പ് പറയുന്നതായി കെ സി അബു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കെ സി അബുവിന്റെയും എം എ വാഹിദിന്റെയും പ്രസ്താവനകൾക്കെതിരെ ഇടതു വലതു ഭേദമന്യേ വനിതാ നേതാക്കൾ പ്രതിഷേധിച്ചിരുന്നു. സംസ്ഥാനത്തുടനീളം വിവിധ ഇടത് സംഘടനകൾ പ്രതിഷേധ പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്, തിരുവനന്തപുരം. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്ക് വരുന്നു. മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ സ്ത്രീത്വത്തിനേറ്റ അപമാനം? ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് ഗവൺമെന്റ് ചീഫ് വിപ്പ് ശ്രീ പി സി ജോർജ്, ശ്രീമതി ഇ എസ് ബിജിമോൾ എം എൽ എ, ശ്രീമതി ജമീല പ്രകാശം എം എൽ എ, സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി കെ കെ ശൈലജ, കെ പി സി സി നിർവാഹക സമിതി അംഗം ശ്രീമതി ഷാഹിദ കമാൽ, നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് കെ രാംകുമാർ, മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ ശ്രീമതി ആർ പാർവതീദേവി. ശ്രീ കെ കെ ശൈലജ ടീച്ചർ, മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ സ്ത്രീത്വത്തിനേറ്റ അപമാനം? ഒരു പ്രശ്നമല്ല. സ്ത്രീകളെ വെർബലായും അതുപോലെ ഫിസിക്കലായിട്ടും എല്ലാം ദ്രോഹിച്ചാൽ, സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞാൽ കർശനമായ നിയമങ്ങൾ ഉപയോഗിച്ച് കേസെടുക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഈ കേരളത്തിൽ കുറേ സ്ത്രീവിരുദ്ധരും അതുപോലെ തന്നെ അഴിമതിക്കാരും അടങ്ങിയിട്ടുള്ള ക്രിമിനലുകളാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടുതൽ കൂടുതൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അബുവിൻ്റെയും കെ സി അബുവിൻ്റെയും അതുപോലെ തന്നെ വാഹിദിൻ്റെയും എല്ലാം പ്രസ്താവന ഈ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വെച്ച് കേരള നിയമസഭയും അതുപോലെ തന്നെ കേരളത്തിലെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണവും തുടരണമോ എന്ന് ആലോചിക്കണം. ഞങ്ങൾക്ക് പറയാനുള്ളത്, മാപ്പ് പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നമല്ല ഇത്. വളരെ ഗുരുതരമായിട്ടുള്ള ആക്രമണമാണ് സ്ത്രീകൾക്കെതിരെ നടന്നത്. അസംബ്ലിയിൽ സ്ത്രീകളെ നേരിട്ട് ശാരീരികമായി ലൈംഗിക ആഭാസത്തോടുകൂടി കയ്യേറ്റം ചെയ്തിട്ടും പരാതി കൊടുത്തിട്ട് കേസെടുക്കാൻ തയ്യാറാത്ത ഗവൺമെൻറ്റാണ് അതിനുശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ ക്രിമിനൽ സ്വഭാവങ്ങൾക്കും ഉത്തരവാദിയെന്ന് ഞങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് കെ സി അബുവിന് നേരെ കേസെടുക്കണം, വാഹിദിന് നേരെ കേസെടുക്കണം. ഈ തരത്തിൽ സ്ത്രീകളെ വാക്കുകൊണ്ട് അപമാനിക്കുന്ന, മാനഭംഗം ചെയ്യുന്ന ക്രിമിനലുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ കേരളീയ സമൂഹത്തിൽ സഹോദരിമാർക്ക് പെൺമക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ശൈലജ, നിലപാട് വ്യക്തമാണ്. ഇപ്പോൾ ശ്രീമതി ജമീല പ്രകാശം എം എൽ എ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ജമീല പ്രകാശം, ഇന്ന്
കെ സി അബു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞതാണ്, താങ്കളുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. കരിമ്പ് പോലുള്ള പി കെ ബഷീർ അടുത്തുള്ളപ്പോൾ ശിവദാസൻ നായരെ ജമീല പ്രകാശം കടിച്ചതെന്തിന് എന്ന്. തീർച്ചയായും വളരെ പ്രകടമായ അശ്ലീല ചുവയുള്ള ഒരു പ്രസ്താവനയാണിത്. താങ്കൾക്ക് നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള അപമാനത്തിന് എതിരെ സ്പീക്കർക്ക് ആ സംഭവം നടന്ന ദിവസം തന്നെ പരാതി നൽകി, ഇന്നലെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹത്തിന് നൽകി, എന്നിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഒരു ഡി സി സി പ്രസിഡന്റിന്റെ അധിക്ഷേപം. ഇത്തരം കാര്യങ്ങൾ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും കൂടിക്കൂടി വരുന്നതില് എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല. കാര്യം യാതൊരു നിറയും മുറയും ഇല്ലാത്ത ഒരു കൂട്ടം ആഭാസന്മാരെയാണ് ഇവിടെ നമ്മുടെ നാട്ടില് മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും മറ്റ് യു ഡി എഫ് നേതാക്കളും ഒക്കെ ചേർന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു നിറയും മുറയും ഇല്ലാത്തവര്, നിറയിട്ടവരും മുറകെട്ടവരുമായിട്ടുള്ള ആളുകൾ, അതാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. എന്റെ കയ്യിലുള്ള ചിത്രങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും അസഭ്യം പറയുന്നവരുടെയും മുഖങ്ങൾ മാത്രമല്ല നമുക്ക് കാണാവുന്നത്, കീച്ചുണ്ട് നക്കിക്കൊണ്ട് വെള്ളമുറക്കി നിൽക്കുന്നവരെ കാണാം, വായ തുറന്ന് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് ചുറ്റി നിൽക്കുന്നവരെ തള്ളി മാറ്റി ഞാൻ കുറച്ചുകൂടെ നല്ലോണം കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നവരെ കാണാം. പണ്ടര നാളിൽ പട്ടണത്തിൽ പാതിര നേരം സൂര്യൻ ഉദിച്ചു എന്ന് പറയും. നമ്മുടെ നിയമസഭയിൽ ഈ പടങ്ങളിൽ കൂടെ പടങ്ങളിൽ നോക്കും, നമുക്ക് പാതിര നേരം സൂര്യൻ ഉദിച്ചാൽ എങ്ങനെയിരിക്കും? അത്ര ഇവരുടെ മുഖങ്ങളിൽ കാണുന്നത്. ഞങ്ങൾ നാലഞ്ച് സ്ത്രീകൾ നിൽക്കുന്നതിന്റെ ചുറ്റും എത്രയെങ്കിലും വാച്ചന്മാരും അതിനു ചുറ്റി ഇടിച്ചു കയറുന്ന ഇവരും ഇവരുടെ എല്ലാം നടുവില് ഞാൻ പേരൊന്നും പറയുന്നില്ല, അപ്രകാരം ഒരു രീതിയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി മുഖ്യനും. ആരാണ് ഇവിടെ ഒന്നാം പ്രതി? ഈ അക്രമം പ്രവർത്തിക്കുന്ന എം എൽ എമാരാണോ? അവരുടെ സഭാ നേതാവാണോ? ശ്രീമതി ജമീല പ്രകാശം, താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. പക്ഷേ ഇന്ന് കെ സി അബു നിയമസഭയ്ക്ക് പുറത്ത് ഒരു ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു, അതായത് പി കെ ബഷീർ അടുത്തുള്ളപ്പോൾ ശിവദാസൻ നായരെ, അതായത് കരിമ്പ് പോലുള്ള പി കെ ബഷീർ, ആ പ്രസ്താവനയിൽ പ്രകടമായ അശ്ലീല ചുവയല്ലേ താങ്കൾക്ക് തോന്നുന്നത്? അവനവൻ പറഞ്ഞ് ശീലിക്കുന്നത് ജാത്യാലുള്ള പോവൂല, പിറവിയിലെ ഉള്ളത് പേക്ക് കൊടുത്താലും പോവൂല. അത്തരം ജനിതകമായിട്ടുള്ള വൈകൃതങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്, വൈകല്യങ്ങള്. ഇതൊന്നും പോവൂല, ഇതിനൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ട് കൂട്ടിയിടുക എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ ഷിബു ബേബി ജോൺ തടഞ്ഞപ്പോൾ ബിജിമോൾ ആസ്വദിക്കുകയായിരുന്നു എന്നാണ് കെ സി അബു പറഞ്ഞത്. അങ്ങനെ നിയമസഭയിൽ ഉണ്ടായ താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അവരുടെയൊക്കെ മനസ്സിലുള്ള, അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ദിവസവും പ്രാക്ടീസ് ചെയ്ത് വരുന്ന ആഭാസ തരങ്ങളാണ് ഈ വെളിയിൽ വരുന്നത്, വാക്കുകളിൽ കൂടി. ഈ രാജ്യത്തെ സ്ത്രീകൾ മാത്രമല്ല, ഈ രാജ്യത്തെ സ്ത്രീകളോടൊപ്പം സമാധാനപരമായിട്ടും സ്നേഹപൂർവമായിട്ടും ജീവിച്ചു വരുന്ന പുരുഷന്മാരും ഇതിനൊക്കെ പ്രതികരിക്കണം. ഇതിപ്പോ നമുക്ക് കിട്ടിയത് ഒരു വലിയ വെളിപ്പെടുത്തലാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ മറനീക്കി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പല്ലും നഖവും എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഞാനാണോ അതോ ഇവരുടെയൊക്കെ ഉള്ളിലെ ആഭാസത്തരമാണ്? ശ്രീമതി ജമീല പ്രകാശം, താങ്കൾ സംഭവം നടന്ന അതേ ദിവസം തന്നെ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു, താങ്കൾ അധിക്ഷേപിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. താങ്കൾ ഇന്നലെ ഒരു റിമൈൻഡറും നൽകി. എന്താണ് സ്പീക്കർ ഇത്തരത്തിൽ നടപടിയെടുക്കാൻ വൈകുന്നത്? അതേസമയം അതിക്രമം കാണിച്ചു എന്ന് കാട്ടി 5 MLA മാരെ, പ്രതിപക്ഷ MLA മാരെ സ്പീക്കർ പുറത്താക്കുകയും ചെയ്തു. എന്തെങ്കിലും പ്രശ്നങ്ങളും അല്ലെങ്കിൽ പിൻവാങ്ങലും ഒക്കെ വേണ്ടി വരുമ്പോ സ്ഥലം വിട്ടു പോകുന്ന കോൺഗ്രസ് വലിയ ദേശീയ നേതാക്കളുടെ തൊട്ട് താഴേറ്റം വരെയുള്ളവരുടെ സ്വഭാവമാണെന്നാണ് അത് തെളിയിക്കുന്നത്. കേന്ദ്രത്തിൽ ചിലരെയൊക്കെ കാണാനില്ല, പ്രശ്നങ്ങൾ വരുന്നു, കൺഫ്രണ്ടേഷൻസ് വരുന്നു, നിർണായക ഘട്ടങ്ങൾ വരുന്നു. അപ്പൊ ഇതൊന്നും കാണാനായിട്ട് ചിലരൊന്നും ഇല്ലല്ലോ, അന്വേഷിച്ചൊക്കെ പോകുന്നല്ലേ പറയുന്നു. സ്പീക്കറുടെ നടപടിയെ താങ്കൾ എങ്ങനെ കാണുന്നു? എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നിയത്
കോൺഗ്രസിന് അടിക്കടി പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോ മിണ്ടാതെ ഇരുന്ന മൗനത്തിന്റെ വൽപ്പീകം സൃഷ്ടിച്ച് അതിനകത്ത് മറഞ്ഞിരുന്ന ശ്രീ എ കെ ആന്റണി ഈ നിയമസഭയിൽ 13-ാം തീയതി പ്രതിപക്ഷം എന്തോ കാട്ടിക്കൂട്ടിയെന്നും അതിനോടുകൂടി പ്രതിപക്ഷം ഇവിടെ നശിച്ചെന്നും എന്നൊക്കെ പറഞ്ഞ് ശാപവാക്കുകൾ പറയുന്നത് പോലെ പ്രസ്താവന ഇറക്കിയതാണ് അദ്ദേഹം. ഈ കോൺഗ്രസിന്റെ അംഗസംഖ്യ അദ്ദേഹം രണ്ടാമനായിരുന്നു യു പി എ ഗവൺമെന്റിൽ 50-ന് താഴെ എത്തിയപ്പോ. ശ്രീമതി ജമീല പ്രകാശ്, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീമതി ഷാഹിദ കമാൽ, താങ്കൾക്ക് തോന്നുന്നില്ലേ കെ സി അബുവിന്റെ എം എ വാഹിദിന്റെ പ്രസ്താവനയിൽ പ്രകടമായ ലൈംഗിക ചുവയുണ്ട് എന്ന്? ശ്രീ കെ സി അബുവിന്റെയും ശ്രീ എം എ വാഹിദിന്റെയും പ്രസ്താവനകളെ കോൺഗ്രസ് പാർട്ടിയും മുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനും പരസ്യമായി തള്ളിയതാണ്. അതുകൊണ്ട് അത്തരം പരാമർശങ്ങളെ അല്ലെങ്കിൽ പ്രസ്താവനകളെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കെ പി സി സി അധ്യക്ഷൻ പരസ്യമായി മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി തന്നെ പരസ്യമായി പറയുകയുണ്ടായി, ശ്രീ കെ സി അബു മാപ്പ് പറഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് മിനിറ്റുകൾക്കകം മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി സാക്ഷി നിർത്തി ശക്തമായി താക്കീത് കൊടുക്കുവാൻ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിന് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും അതൊരു നല്ല കാര്യം തന്നെയാണ്. കെ സി അബു അതിൻ്റെ പേരിൽ മാപ്പ് പറയുകയും അതും പ്രസ്താവനയിലൂടെ. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യത്തിന് പ്രസ്താവനയിലൂടെ മാപ്പ് പറഞ്ഞു കെ പി സി സി അധ്യക്ഷന്റെ ഭീഷണിയെ തുടർന്ന്. പക്ഷേ കെ പി സി സി നിർവാഹക സമിതി അംഗമായ ഷാഹിദ കമാലിന് തോന്നുന്നില്ലേ ഇത് വളരെ പ്രകടമായ സ്ത്രീവിരുദ്ധതയുള്ള പ്രസ്താവനയാണ് എന്ന്? തീർച്ചയായിട്ടും അത് സ്ത്രീവിരുദ്ധയുള്ള പ്രസ്താവനയാണ് എന്ന് പൂർണ്ണമായി കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാർക്കും, അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാ നേതാക്കന്മാർക്കും എല്ലാ പ്രവർത്തകർക്കും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കെ പി സി സി അധ്യക്ഷൻ കർശന നിർദ്ദേശം കൊടുക്കുകയും മിനിറ്റുകൾക്കകം തന്നെ ശ്രീ കെ സി അബു പരസ്യമായി മാപ്പെഴുതി മാധ്യമങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ ഈ സ്ത്രീത്വത്തിനേറ്റ ഈ അപമാനം? അല്ല, തീർച്ചയായിട്ടും ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞു, ആ പ്രസ്താവനയ്ക്കെതിരെ പരസ്യമായി ആദ്യം കോൺഗ്രസ് പാർട്ടി തന്നെയാണ് രംഗത്ത് വന്നത്. ആ രംഗത്ത് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കെ സി അബു മാപ്പ് പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഈ പ്രസ്താവനയിൽ ബന്ധപ്പെട്ട പേര് പറയപ്പെട്ട ശ്രീമതി ജമീല പ്രകാശവും ശ്രീമതി ബിജിമോളുമാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഇനി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ശ്രീ കെ സി അബു പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് പരസ്യമായി മാപ്പ് പറയുകയുണ്ടായി. ഇനി ഈ രണ്ട് എം എൽ എമാർക്കും എന്തെങ്കിലും പരാതി ഉണ്ട് എങ്കിൽ ആ അതുമായി മുന്നോട്ട് പോകേണ്ടത് അവരുടെ രണ്ടുപേരുടെയും വ്യക്തിപരമായ മാപ്പ് പറഞ്ഞു എന്നുള്ളത് വളരെ പ്രത്യക്ഷത്തിൽ സ്വാഗതം ചെയ്യാമെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട അത് ഒരു ഡി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളെ കെ പി സി സി പ്രസിഡന്റ് ആദ്യം ചെയ്യേണ്ടത് മാറി നിൽക്കാൻ പറയുകയല്ലേ? ദാ മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു കെ പി സി സി വക്താവിനോട് അവധിയിൽ പ്രവേശിക്കാൻ പറഞ്ഞ കെ പി സി സി പ്രസിഡന്റാണ് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ഒരു പ്രസ്താവന വരികയും പൊതുസമൂഹവും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവരും തന്നെ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ശ്രീ കെ പി സി സി പ്രസിഡന്റ് ശ്രീ വി എം സുധീരൻ വളരെ വ്യക്തമായി പറയുകയുണ്ടായി പൊതുസമൂഹത്തോട് മാത്രമല്ല. എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ ശ്രീമതി ആർ പാർവതി ദേവി, മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ സ്ത്രീത്വത്തിനേറ്റ ഈ അപമാനം? പ്രസ്താവനയിലൂടെ മാപ്പ് എന്ന് എഴുതി കാണിക്കുമ്പോൾ തീരില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മുറിവേറ്റാൽ, അവളുടെ മനസ്സിന് മുറിവേറ്റാൽ, തീർച്ചയായിട്ടും അത് വളരെ ഇന്നത്തെ നിലവിലുള്ള നിയമപ്രകാരം തന്നെ വളരെ ശിക്ഷാർഹമായ കുറ്റമാണ്. അതൊരു മാപ്പിൽ തീർന്നതല്ല, യാതൊരു സംശയവുമില്ല. ഇപ്പം നമുക്കറിയാം ഈ നിയമസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അന്ന് എം എൽ എമാർ ആക്രമിക്കപ്പെട്ടു, അതിനു പുറമെ പിന്നീടുണ്ടായ എല്ലാ പ്രസ്താവനകളും, നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ സ്ത്രീയെ ഒരു വസ്തു ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അന്നുണ്ടായതിനേക്കാൾ ഭീകരമായ ആക്രമണമാണ് വാക്കുകൊണ്ടും പ്രസ്താവന കൊണ്ടും പിന്നീട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിയമസഭയ്ക്കുള്ളിൽ ശാരീരികമായി ഏറ്റ അതിക്രമത്തെക്കാൾ മാനസികമായ ക്ഷതമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസ്താവനയിലൂടെ വരുന്നത്. സംശയമൊന്നുമില്ല. കാരണം ഇവരെ മുൻപിൽ നിർത്തി, അവരെ അവിടെ നിർത്തി, അവരെ കൊണ്ട് ഉപയോഗിച്ചു, അവരെ പ്രയോജനപ്പെടുത്തി എന്ന തരത്തിലാണ് ഇതൊരു പോരാട്ടം നടക്കുകയാണ്. പ്രതിപക്ഷത്തെ നമ്മൾ ആലോചിക്കണം, 6 MLA മാരെ ആകെ ഉള്ളൂ. ആ 6 പേരുടെയും പങ്കാളിത്തവും സാന്നിധ്യവും ഈ പോരാട്ടത്തെ വളരെ വ്യത്യസ്തമാക്കുന്നതാണ്. അവരൊരിക്കലും ഒളിച്ചു നിൽക്കുകയോ മറഞ്ഞു നിൽക്കുകയോ മാറി നിൽക്കുകയോ അല്ല ചെയ്തത്.
അതൊരു സംഘർഷാത്മകമായ പോരാട്ടമായി മാറിയിട്ടും അതിൽ പിടിച്ചു നിന്ന് ആ സമരത്തെ ശക്തമാക്കുകയാണ്. അനീതിക്കെതിരെ അഴിമതിക്കെതിരായ ഒരു സമരമായിരുന്നു അത്. മാത്രമല്ല, ഇവിടെ ബിജിമോളുടെ കാര്യം പറയുമ്പോൾ, ബിജിമോൾ ഷിബു ബേബി ജോൺ തടഞ്ഞപ്പോൾ ബിജിമോൾ അത് ആസ്വദിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, നിയമസഭയിൽ അവർ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഓടിച്ചെല്ലുമ്പോൾ വാച്ചാൻപാടി ചെയ്യുന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ ഒരു മന്ത്രി ചെയ്തത്. അപ്പോൾ വളരെ പ്രത്യക്ഷത്തിൽ അവരെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ തടഞ്ഞു നിർത്തതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു രംഗത്തെ അത് ആസ്വദിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ മൊത്തത്തിലുണ്ടാകുന്ന ഈ സമീപനം സ്ത്രീ വിരുദ്ധമായി തീരുന്നു. അതാണ് പ്രശ്നം. കാരണം അവരോട് കാണിച്ച മാത്രമല്ല, ഈ തരത്തിൽ വാച്ചാൻവാടുണ്ട്, 6 വനിതാ എംഎൽഎമാരുണ്ട് എന്നറിയാം. എന്തുകൊണ്ട് വനിതാ പോലീസിനെ കൂടുതൽ നിയോഗിച്ചില്ല? ഈ ബഹളത്തിന്റെ ഇടയിൽ ഒന്നും ഒന്നോ രണ്ടോ അവിടെയോ എവിടെയോ കണ്ടതല്ലാതെ ഇന്നിപ്പോൾ നമ്മൾ നിങ്ങളുടെ തന്നെ വിഷ്വലുകളിൽ കാണുന്നുണ്ട്, വാച്ചാൻവാടിൻ്റെ വേഷം ഇടാത്തവർ പോലും ഇവിടെ തടയാൻ വേണ്ടി വന്ന പല ആൾക്കാരെയും, ഇവിടെ സ്ത്രീകളില്ല, സ്ത്രീകളെ തടയാൻ സ്ത്രീകളില്ല, ഇവിടെ മന്ത്രിമാർ തന്നെ നേരിട്ട് വന്ന് തടയുന്നു. നമ്മുടെ നിലവിലുള്ള നിയമത്തിൽ പറയുന്നുണ്ട്, സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ, ലൈംഗികമായി ആക്രമിക്കപ്പെടുമ്പോൾ അവൾ എതിർത്തില്ല, അല്ലെങ്കിൽ അവൾ എതിർത്തില്ല, അവൾ ശബ്ദം വെച്ചില്ല. ഇത് സൂര്യനെല്ലി പെൺകുട്ടി മുതൽ ഇപ്പോൾ ജമീല പ്രകാശം വരെ ഉള്ളവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ ആസ്വദിക്കുകയായിരുന്നു എന്ന പദം പോലെ തന്നെ അപമാനകരമാണ് കരിമ്പ് പോലുള്ള പി കെ ബഷീർ അടുത്തുള്ളപ്പോൾ ശിവദാസൻ നായരെ ജമീല പ്രകാശം കടിച്ചു എന്ന്. ആഭാസത്തരവും വൃത്തികേടും അശ്ലീലവും എന്നല്ലാതെ എന്ത് പറയാനാണ്? ഒരു കോൺഗ്രസ് പാർട്ടിയുടെയൊക്കെ നേതാക്കന്മാർ, ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന, സോണിയാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധികളായിട്ടുള്ളവർ ഇത്ര എങ്ങനെയാണ് അവരുടെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ വരുന്നത്? ഷാഹിദ കമാൽ, പാർവതിദേവി പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ നേതാക്കന്മാരുടെ വായിൽ നിന്ന് ഇത്രയും കടുത്ത സ്ത്രീവിരുദ്ധമായ വാക്കുകൾ വരുന്നത്? അങ്ങനെ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരെയും നമുക്ക് ഈ ഒരു പട്ടികയിൽ പെടുത്താൻ പറ്റില്ല. അല്ല, മുഴുവൻ നേതാക്കന്മാരെ പറയുന്നില്ല, ഒരു എംഎൽഎ പറയുന്നു, ഒപ്പം തന്നെ ഡിസിസി പ്രസിഡന്റ് പറയുന്നു. ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ മറുപടി അവസരം കൂടി തരണ്ടേ? പറഞ്ഞോളൂ. ഇത് ഒരു ശ്രീ കെ സി അബു അല്ലെങ്കിൽ ശ്രീ എം എ വാഹിദ് എം എൽ എ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളിൽ നിന്നുണ്ടായ ഒരു ഒരു പ്രസ്താവനയാണ്. അല്ലാതെ അതിനെ കോൺഗ്രസ് പാർട്ടിയോടോ കോൺഗ്രസ് നേതൃത്വത്തോടെ അതിനെ ഓർമ്മിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് മാത്രമല്ല, 13-ാം തീയതി കേരള നിയമസഭയിൽ നടന്ന സംഭവങ്ങളും ഇന്ന് ഇവിടെ ഉണ്ടായ പ്രസ്താവനയും ഒരുമിച്ച് ഒരേപോലെ കാണുന്നതും ശരിയല്ല എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. കാരണം രണ്ടിനെയും രണ്ട് വ്യത്യസ്തമായ രീതിയിൽ കാണണം. പക്ഷേ അവിടെ നിന്നാണ് ആരംഭം. അല്ല, അവിടെ നിന്ന് ആരംഭം എന്ന് പറയുമ്പോൾ ഇന്ന് നടത്തിയ ഈ പ്രസ്താവന വളരെ മോശമാണ്, സ്ത്രീത്വത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമാണ് എന്ന് പരസ്യമായി ഞങ്ങൾ എല്ലാവരും പറയാൻ തയ്യാറാണ്. മറിച്ച് 13-ാം തീയതി കേരള നിയമസഭയിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചു. ഞാൻ താങ്കളിലേക്ക് വരാം. അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ ചീഫ് വിപ്പ് ശ്രീ പി സി ജോർജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി സി ജോർജ്, ഇന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ സി അബുവും എം എ വാഹിദ് എം എൽ എയും പറഞ്ഞ കാര്യം, ഷിബു ബേബി ജോൺ തടഞ്ഞു ഞ്ഞപ്പോൾ ബിജിമോൾ അത് ആസ്വദിക്കുകയായിരുന്നു എന്ന് താങ്കൾക്ക് അങ്ങനെ തോന്നിയോ? എന്ന് മാത്രമല്ല, അത്ര മ്ലേച്ഛമായി സംസാരിക്കുന്നത് എംഎൽഎമാരുടെ മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് തന്നെ ഞാൻ പരസ്യമായി പറയുകയാണ്. ഏതായാലും ശിവ ബേബി എന്നപ്പോൾ വളരെ മാന്യതയോടുകൂടി കവറിൽ നിന്നു എന്നുള്ള ഒന്നും നടന്നില്ല. നമ്മുടെ പീരുമയുടെ എംഎൽഎ കയറി കൈ അങ്ങനെ അവർ ശ്രമിച്ചു, അവർ സമരത്തിന്റെ ഭാഗമാണ്. അവർ സമരത്തിന്റെ ഭാഗത്ത് അങ്ങനെ വല്ലതും നടന്നവണം ഇതിനൊന്ന് ഈ രീതിയില് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയില് ഡി സി സി പ്രസിഡന്റ് അല്ല, അതിൽ എ സി സി പ്രസിഡന്റ് ആണ് തെറ്റാണെന്ന് ഞാൻ പറയും. ആ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, കേതു മുഴുവൻ കോൺഗ്രസിന്റെ മുഴുവൻ ആളുകളുടെ അഭിപ്രായമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കോൺഗ്രസിന് എത്രയോ ആയിരക്കണക്കായ നേതാക്കന്മാരുടെ വളരെ മാന്യതയുടെ പ്രതീകങ്ങളായിട്ട് എത്രയോ പേരുണ്ട്. അതിനിടയ്ക്ക് അവനെ പോലെ ആളുകളുണ്ട്. തീർച്ചയായും സാർ, ആ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു. കോൺഗ്രസിൽ മാന്യന്മാരായ ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. പക്ഷേ മാണി സാർ ബജറ്റ് അവതരിപ്പിക്കരുത് എന്ന് പറഞ്ഞ ഒരു കെ പി സി സി വക്താവിനോട് അവധിയിൽ പ്രവേശിക്കാൻ പറഞ്ഞ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ്, ഏറ്റവും ചുരുങ്ങിയത് കെ സി അബുവിനോട് അടിയന്തരമായി അവധിയിൽ പ്രവേശിക്കൂ എന്നെങ്കിലും പറയണ്ടേ? അത് കെ പി സി പ്രസിഡന്റ് എന്ത് പറയും നമ്മൾ അറിയില്ലല്ലോ. അദ്ദേഹം ഇതിനൊന്ന് അനുകൂലിക്കുന്ന ആളല്ല, മാന്യതയുടെ പ്രതീകമാണ് വിഎം സുധീരൻ. അത് സംശയം വേണ്ട. കെ പി സി പ്രസിഡന്റ് വളരെ മാന്യതയായ വ്യക്തിത്വമാണ്, എനിക്ക് എത്രയോ കൊല്ലമായി അദ്ദേഹത്തെ അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഇതിനൊന്ന് അനുകൂലമാണെന്ന് കരുതുന്നില്ല. അബു എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്നും മോശമാക്കുകയല്ല,
സാർ, അതിനേക്കാൾ പ്രധാനം ഈ ബിജിമോൾ ആസ്വദിക്കുകയായിരുന്നു എന്നുള്ള പദം, അതുപോലെയുള്ള അതുപോലെ കരിമ്പ് പോലുള്ള പി കെ ബഷീർ അടുത്തുള്ളപ്പോൾ ശിവദാസൻ നായരെ ജമീല പ്രകാശം എന്തിന് കടിച്ചു, വളരെ പ്രത്യക്ഷത്തിൽ അശ്ലീല ചുവയാണ് അതിൽ അതിൽ നിഴലിച്ചു നിൽക്കുന്നത് എന്ന് ഞാൻ താങ്കളോട് പറയേണ്ടതില്ലല്ലോ. തീർച്ചയായും അശ്ലീല ചുവയുണ്ട്, അത് വേണ്ടായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ സംഭവിച്ചു പോയി, സംസാരം അങ്ങനെ ആയി പോയി, ഞാൻ അതിൽ ദുഃഖിക്കുന്നു. അതിപ്പം കഴിയുമെങ്കിൽ ഇതൊക്കെ ഒരു സൗഹാർദ്ദപരമായ രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കണം. അതല്ല, ഇതൊക്കെ ഇനി ഒന്നാമത് 13-ാം തീയതിയിലെ സംഭവത്തോടുകൂടി കേരളത്തിലെ മലയാളി മനസ്സുകൾ മുഴുവൻ വേദന ഉണ്ടായിരിക്കുകയാണ്. ഇത് വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു പറയുന്ന ആളുകളാണ് മുഴുവൻ. ആ നിലയ്ക്ക് ഇനി ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അത് ഈ രീതിയിലുള്ള അശ്ലീല ചുവയുള്ള വാക്കുകൾ പറഞ്ഞ് അതിനെ പെരുപ്പിച്ചെടുക്കുന്നത് വളരെ മോശമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായും സാർ, ഈ കെ സി അബു ഇപ്പോൾ പരസ്യമായി ഒരു പ്രസ്താവനയിലൂടെ മാപ്പ് പറഞ്ഞു കെ പി സി സി അധ്യക്ഷന്റെ ആവശ്യപ്രകാരം. പക്ഷേ മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ സ്ത്രീത്വത്തിനേറ്റ ഈ അപമാനം? അതായത് മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ? അത്രയായല്ലോ. തീർച്ചയായും പറഞ്ഞു പശ്ചാത്താപം ഉണ്ടെന്ന് കാണുന്ന സന്തോഷമായ കാര്യമല്ലേ? ആ പശ്ചാത്തലിക്കുന്ന മനസ്സിനെ നമുക്ക് ആദരിക്കാമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ പശ്ചാത്തലിക്കാൻ സെൻമൻസ് കാര്യം നന്നായി. ഞാൻ പറയുന്നത് പക്ഷേ സാർ, അതൊരു പശ്ചാത്താപമല്ല, അധ്യക്ഷന്റെ വിരട്ടൽ കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ചെയ്തത്. എന്താണെങ്കിലും പശ്ചാത്തലത്തിന് ഭാഗമായി മാറി എന്ന് കാണുന്നത് സന്തോഷമുണ്ട്. അത് കെ പി സി ഞാൻ പറഞ്ഞത് എത്രയോ സത്യമാണ്. കെ പി സി പ്രസിഡന്റ് വളരെ മാന്യമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ഞാൻ ആരെങ്കിലും അംഗീകരിക്കില്ല എന്ന് ഇപ്പൊ തെളിഞ്ഞല്ലോ. എനിക്ക് എല്ലാവരും അറിയാം, അബൂനെ അറിയാം. ഞാൻ ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ജമീല പ്രകാശം ആ സംഭവം നടന്ന 13-ാം തീയതി തന്നെ അവർക്കേറ്റ അപമാനത്തെ കുറിച്ച് സ്പീക്കർക്ക് പരാതി നൽകി. ഇതുവരെ സ്പീക്കർ അതിന്മേൽ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇന്നലെ ഒരു റിമൈൻഡർ നൽകി, അതിന്മേലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഇന്ന് വീണ്ടും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന. സ്പീക്കർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുകയും നടപടിയെടുക്കുകയും ചെയ്യണ്ടേ? സ്പീക്കർ നിഷ്പക്ഷമായി ഇടപെടും, അതിന് യാതൊരു സംശയമില്ല. സ്പീക്കർ ഒന്നും ഒരിക്കലും ഒരു വശമില്ല. സ്പീക്കർ പ്രതിപക്ഷത്തെ മോശമായി കണ്ടു എന്ന് പറയുന്ന അഭിപ്രായത്തോട് യോജിപ്പില്ലാത്ത ആളാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, വാച്ചമാന്റെ ചീഫ് മാർഷലുണ്ട്. ആ ചീഫ് മാർഷൽ വീടിന് മുറ്റത്ത് കിടന്ന് കാറ് ഒഴിച്ച് തകർക്കുകയും ജനച്ചില്ല് തകർക്കുകയും ചെയ്തപ്പോ സ്വാഭാവികമായി സ്പീക്കർ അവ സന്ദർശിച്ചപ്പോ അവിടെ വെച്ച് പത്രക്കെഴുതി ആരാണ് ചെയ്ത റൗഡികളാണ് എന്ന് പറഞ്ഞു. അത് റൗഡിസമാണല്ലോ കാണിച്ചത്. അല്ല, 5 MLA മാരെ പ്രതിപക്ഷ MLA മാരെ പുറത്താക്കാൻ അദ്ദേഹം വളരെ വേഗത്തിൽ അദ്ദേഹം പുറത്താക്കി. പക്ഷേ ഒരു നിയമസഭാ അംഗം, അത് വനിതാ അംഗത്തിന് എതിരെയുണ്ടായ അപമാനം, ആ അപമാനത്തിൽ അന്ന് പരാതി നൽകിയിട്ടും ഇത്രയും ദിവസമായിട്ടും അതിന്മേൽ ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യം നല്ലതാണോ ജനാധിപത്യത്തിന്? അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭരണകക്ഷി MLA മാർ അവരുടെ ഇരിപ്പിടത്തിൽ നിന്ന് അവരുടെ റോളിൽ നിന്ന് പുറത്ത് മുന്നോട്ട് വന്നില്ല. ജമീല പ്രകാശ് ഇരുന്ന സീറ്റിന്റെ അവിടുന്ന് ഭരണകക്ഷി ബെഞ്ചിന്റെ ഭാഗത്തേക്ക് ഓടി ചെല്ലുകയാണ്. ശ്രീമതി ജമീല പ്രകാശം ഈ കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിക്കട്ടെ, ശ്രീമതി ജമീല പ്രകാശം, അങ്ങനെയാണോ സംഭവിച്ചത്? ഒരു 100 തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. 101-ാമത്തെ തവണയും ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ എങ്ങോട്ട് ഓടിച്ചെന്നില്ല. ഏതാണ്ട് 8 മണി മുതൽക്ക് തന്നെ ഞാൻ അടക്കമുള്ള വനിതാ സാമാജികര് മന്ത്രിമാരിരിക്കുന്ന ഭാഗത്ത് മുൻനിരയില്, അതിന്റെ മുമ്പില്, ആ ഡെസ്കിന്റെ മുമ്പില് ആദ്യം ഞങ്ങൾ തറയില് ബാനർ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് 8:30 ആകുന്ന സമയത്ത് ഞങ്ങൾ എഴുന്നേറ്റു, ബാനർ കയ്യിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങള് മുഖ്യമന്ത്രിയുടെ ഇടതു ഭാഗത്ത് കൂടിയുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിലേക്ക് നോക്കിക്കൊണ്ട് നിലയുറപ്പിച്ചു. ആ എൻട്രൻസിൽ കൂടിയാണ് സാധാരണ നമ്മുടെ ധനമന്ത്രിയും മറ്റു മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ സഭയിലേക്ക് വരാറുള്ളത്. അപ്പൊ അതിലെ ധനമന്ത്രി വരികയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പിറകിൽ കൂടി 3-ാമത്തെ സീറ്റിലേക്ക് അദ്ദേഹം പോകാൻ നോക്കുകയാണെങ്കിൽ അവിടെ വെച്ച് തടയണം. ഞങ്ങൾ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പൊ താങ്കൾ ചോദിച്ചല്ലോ നമ്മുടെ ചീഫ് വിപ്പിനോട്, ഞാൻ പരാതി കൊടുത്ത കാര്യവും അതിന് മറുപടി കിട്ടാത്ത കാര്യവും യാതൊരു പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ ജീവനില്ലാത്ത ഒരു
മരത്തടി പോലെയൊക്കെ പലരും ഇരിക്കുന്ന കാര്യവും എല്ലാം താങ്കൾ ചൂണ്ടിക്കാട്ടിയല്ലോ. ഇതാണ് ജമീല പ്രകാശം പറയുന്നത്. ജമീല പ്രകാശ് ഇപ്പൊ പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞതായിട്ട് എന്നാ വ്യത്യാസം? ജമീല പ്രകാശ് സമരത്തിന്റെ ഭാഗം, ഞാൻ അത് സമരത്തിൽ ഒന്നും കുറ്റപ്പെടുത്തില്ല. അവർ അവർ മുന്നിൽ പാർട്ടി തീരുമാനം അത് അവർ നടപ്പാക്കുന്നു, ഞാനത് എതിർക്കില്ല. പക്ഷേ ജമീല പ്രകാശം സ്നേഹപൂർവ്വം പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് തന്നെ മുഖ്യമന്ത്രിക്ക് മുമ്പിലുള്ള മുഖ്യമന്ത്രി സൈഡിൽ കൂടെ കയറി ഭരണകക്ഷിയുടെ ഭാഗത്തേക്ക് കയ്യേറി എന്ന വസ്തുത തെളിഞ്ഞല്ലോ. അവർ തന്നെ സമ്മതിക്കുന്നു. ശ്രീ പി സി ജോർജ്, ഇവിടെ ഇവിടെ അന്ന് തന്നെ ജമീല പ്രകാശം അന്ന് നടന്ന സംഭവത്തിന്റെ ഒരു പോസ്റ്റ്മോർട്ടത്തിനേക്കാൾ ഉപരി അന്ന് തന്നെ ജമീല പ്രകാശം സ്പീക്കർക്ക് ഒരു പരാതി നൽകി, ആ പരാതിയിന്മേൽ ഒരു നടപടിയും കൈക്കൊള്ളാത്ത സാഹചര്യം, ആ സാഹചര്യമല്ലേ യഥാർത്ഥത്തിൽ നിയമസഭയ്ക്ക് പുറത്തുള്ളവർക്കും നിയമസഭയ്ക്ക് പുറത്തുപോയി എം എൽ എമാർക്കും അതേപോലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും വീണ്ടും വീണ്ടും ഇത്തരത്തിൽ അപമാനകരമായ പ്രസ്താവനകൾ ഇറക്കാൻ ധൈര്യം നൽകുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, വീണ്ടും വീണ്ടും പ്രസ്താവന ഇറക്കുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. അത് സുഗമമായ നമ്മുടെ മുന്നിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല, അത് നന്മയ്ക്ക് ഗുണം ചെയ്യുന്നതല്ല. നിയമസഭയ്ക്ക് ഉണ്ടായിരിക്കുന്ന അപജയം അല്ലെ അപമാനം എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ നന്നാക്കിയെടുക്കുന്നതിന് പകരം അത് ഭരണമായിട്ട് പ്രതിപക്ഷമായിട്ട് ആരാണെങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. താങ്കളുടെ നിലപാട് വളരെ വ്യക്തമാണ്, ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. ഇനി ഒരു ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ സ്ത്രീത്വത്തിനേറ്റ അപമാനം? മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ സ്ത്രീത്വത്തിനേറ്റ അപമാനം? ശ്രീമതി ശൈലജ ടീച്ചർ, ഈ മാസം 13-ാം തീയതി നിയമസഭയിൽ നടന്ന സംഭവത്തിൽ തനിക്ക് അപമാനം ഏറ്റു എന്ന് കാണിച്ചുകൊണ്ട് ശ്രീമതി ജമീല പ്രകാശം എം എൽ എ സ്പീക്കർക്ക് പരാതി നൽകി, ഒരു നടപടിയും അതിന്മേലുണ്ടായില്ല. അതിൻ്റെ ഫലമല്ലേ ഇത്തരത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി കൈക്കൊണ്ടിരുന്നു എങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പരസ്യമായി വീണ്ടും ഇത്തരത്തിൽ വനിതാ എം എൽ എമാരെ അധിക്ഷേപിക്കാൻ ധൈര്യം കാണിക്കുമായിരുന്നോ? തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞു. കേരള നിയമസഭയിൽ എടുത്തിട്ടുള്ള നിസ്സംഗ സമീപനത്തിൻ്റെ, മുഖ്യമന്ത്രിയും സ്പീക്കറും എല്ലാം എടുത്തിട്ടുള്ള നിസ്സംഗ സമീപനം മാത്രമല്ല സ്ത്രീവിരുദ്ധ സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസ്സിലെ വനിതാ നേതാക്കളടക്കം, സാധാരണഗതിയിൽ അവർ അത്രത്തോളം പോകാറില്ല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരടക്കം നിയമസഭയിൽ നടന്നത് മറ്റൊരു രീതിയിൽ കാണണമെന്ന് ഇപ്പോഴും പറയുകയാണ്. നിയമസഭയിൽ ഞാൻ അഭിമാനിക്കുന്നു, അഴിമതിക്കെതിരായിട്ടുള്ള സമരത്തിൽ അവിടുത്തെ വനിതാ എം എൽ എമാർ പുരുഷന്മാരോടൊപ്പം തന്നെ അതിശക്തമായ പോരാട്ടം നടത്തി. നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള വലിയ പോരാട്ടം തന്നെയാണ് അഴിമതിക്കെതിരായി അവർ നടത്തിയ പോരാട്ടം. അത് നിയമസഭയുടെ ചരിത്രത്തിൽ സ്വർണലിപികളിൽ രേഖപ്പെടുത്തപ്പെടും. അങ്ങനെ പോരാട്ടത്തിനിറങ്ങിയ, സമരത്തിനിറങ്ങിയ ആ വനിതാ എം എൽ എമാരെ കയ്യേറ്റം ചെയ്ത രീതി നമ്മൾ കണ്ടതാണ്. അതിനെ അപലപിക്കേണ്ടത് ഈ കേരളത്തിൻ്റെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും കടമയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ അത്തരം പ്രതികരണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചില മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ച്. ടീച്ചർ നിലപാട് വ്യക്തമാണ്, ഞാൻ സമയത്തിന്റെ പരിമിതി മൂലം ഇടപെടുകയാണ്. ശ്രീമതി ഷാഹിദ കമാൽ, ടീച്ചർ പറഞ്ഞത് താങ്കളുടെ ഒരു നിലപാടിനെ കൂടി ചോദ്യം ചെയ്തുകൊണ്ടാണ്. അതായത് ഉചിതമായ സമയത്ത് സ്പീക്കർ, മുഖ്യമന്ത്രി ഇതിനെതിരെ ഒക്കെ നടപടി കൈക്കൊണ്ടിരുന്നു എങ്കിൽ പരസ്യമായ ഒരു വിഴുപ്പലക്കൽ ഇത്തരത്തിൽ നടക്കുകയില്ലായിരുന്നുവെന്ന് ശരിയായ നിലപാടല്ലേ? അല്ല, ഒരിക്കലും 13-ാം തീയതി നിയമസഭയിൽ നടന്ന സംഭവവുമായി ഇന്നത്തെ പ്രസ്താവനയെ കൂട്ടിക്കഴിക്കരുത്. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതി ശ്രീ ജോസ് തെറ്റയിലിൻ്റെ കേസ് കാര്യത്തിൽ ആ കേസിലെടുത്ത നിലപാട് എന്താണെന്നറിയാം. സ്ത്രീകൾക്ക് ഒട്ടേറെ പരിരക്ഷയും നിയമ ആനുകൂല്യം കിട്ടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും നമ്മൾ സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് അറ്റാക്ക് ചെയ്തിട്ട് എന്നെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അന്നുണ്ടായ എല്ലാ സംഭവ വികാസങ്ങളും ലൈവായി കണ്ടുകൊണ്ടിരുന്ന ഒരു പൊതുസമൂഹത്തിൽ നിന്ന് ആ രാഷ്ട്രീയ നിലപാട് വളരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നതാണ്. അതായത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന്റെ ഭാഗമായാണ് നിയമസഭയ്ക്കുള്ളിൽ ആ പ്രതിപക്ഷ വനിതാ എം എൽ എമാർ ഇത്തരത്തിൽ ഇടപെട്ടത്. എം എൽ എമാർ സമരം ചെയ്യുന്നതിലൊന്നും ഞാൻ എതിരല്ല, അതിന്റെ ഭാഗമായിട്ടല്ലേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത്.
നമ്മൾ സമരം ചെയ്യാം, പക്ഷേ സമരാഭാസമാകാൻ പാടില്ല. ശ്രീമതി ഐഷ പോറ്റി എം എൽ എയും അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഈ ചർച്ചകളിൽ എങ്ങും അവരുടെ പേര് ഇതുവരെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായും വളരെ മഹനീയമായ ഉന്നതമായ പാരമ്പര്യവും പൈതൃകവും അവകാശപ്പെടുന്ന ഭാരതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ സ്ത്രീകൾക്ക് പരാതി ഉണ്ടായിരുന്നു. സ്ത്രീ അവർ സ്പീക്കർക്ക് അതിന്റെ ശരിയായ പ്രോപ്പർ ചാനലിൽ പരാതി നൽകി. ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. അവിടെ അതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ അപമാനകരമായ പ്രസ്താവന. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യം വീണ്ടും വരുന്നത്. തീർച്ചയായും എന്തുകൊണ്ട് ശ്രീമതി ജമീല പ്രകാശത്തിന് കോടതിയെ സമീപിച്ചുകൂടാ? കോടതിയെ സമീപിക്കാനുള്ള അവകാശം സ്പീക്കറിൽ നിന്നൊരു മറുപടി കിട്ടിയിട്ട് വേണ്ടേ? അല്ല, തീർച്ചയായിട്ടും അവിടെ നടന്ന വിഷ്വൽസ് പരിശോധിച്ച് കഴിഞ്ഞ് ആ വിഷ്വൽസിന്റെ പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ നിലപാട് വളരെ വ്യക്തമാണ്. നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് കെ രാംകുമാർ ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ രാംകുമാർ, ഇന്ന് കെ സി അബുവും എം എ വാഹിദും പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഷിബു ബേബി ജോൺ തടഞ്ഞപ്പോൾ ബിജിമോൾ ആസ്വദിക്കുകയായിരുന്നു. മറ്റൊന്ന്, കരിമ്പ് പോലുള്ള പി കെ ബഷീർ അടുത്തുള്ളപ്പോൾ ശിവദാസൻ നായരെ ജമീല പ്രകാശം എന്തിനാണ് കടിച്ചത്? തികച്ചും അശ്ലീല ചുവയുള്ള പ്രസ്താവനയല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും അപഹാസ്യവും അപലീയനവുമായ ഒരു പ്രസ്താവനയാണ് നിയമസഭാ സാമാജികൻ കൂടിയായ ഒരാൾ അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് ക്രിമിനൽ കേസ് മാത്രം നടത്തിയാൽ പോരാ. ഈ രണ്ട് പേരും നിലവിലിരിക്കുന്ന രണ്ട് വനിതാ എം എൽ എമാരുടെ അവകാശങ്ങൾ കടന്നു കയറിയിരിക്കുകയാണ്. ബ്രീച്ച് ഓഫ് പ്രിവിലേജ് എന്ന് നിയമസഭയ്ക്ക് നേരിട്ട് അവരെ ശിക്ഷിക്കാവുന്ന നടപടികൾ ഉടൻ തന്നെ സ്പീക്കർ കൈക്കൊള്ളേണ്ടതാണ്. കാരണം ഇവർ ഹനിച്ചിരിക്കുന്നത് സഭയുടെ മുഴുവൻ അന്തസ്സിനെയാണ്. രണ്ട് വനിതാ എം എൽ എമാരുടെ രൂപത്തെയും അവരുടെ നടത്തത്തെക്കുറിച്ചും അവരുടെ സംഭാഷണ ശൈലിയെക്കുറിച്ചും അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് നിയമസഭയ്ക്ക് പുറത്ത് നിയമസഭയ്ക്കകത്താ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് മറുപടി പറയാൻ അവസരം കിട്ടുമായിരുന്നു. അവർക്ക് മറുപടി പോലും പറയാൻ അവസരമില്ലാത്ത ഒരു വേദിയിൽ കുറേ കോൺഗ്രസ് ആളുകൾ കൈയടിച്ചു എന്നുള്ള ഏക കാരണത്താൽ ആഭാസകരമായ രീതിയിൽ രണ്ട് വനിതാ എം എൽ എമാർ ചിത്രീകരിക്കുന്നത് തികച്ചും നിയമസഭയുടെ അവകാശ ലംഘനമാണ്. ഞങ്ങളുടെ ഒരു ജഡ്ജി നിയമസഭാ സാമാജികരെ വിഡ്ഢി എന്ന് വിളിച്ചതിന് അദ്ദേഹത്തിനെതിരായിട്ട് സ്പീക്കറിന് നോട്ടീസ് അയച്ചു. കാരണം നിയമസഭയ്ക്കകത്ത് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. സംസാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, വിമർശന സ്വാതന്ത്ര്യമുണ്ട്. അതൊരിക്കലും നിയമപ്രകാരം നിയന്ത്രിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഭരണഘടന വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ സംസാരിക്കുന്ന ആളുകളെയും പെരുമാറുന്ന എം എൽ എമാരെക്കുറിച്ചും മോശമായ രീതിയിൽ സഭയ്ക്ക് പുറത്ത് ചിത്രീകരിക്കുന്നത് സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നത് തുല്യമാണ് വനിതകളെ കുറിച്ച് അതുപോലെ പറയുന്ന ക്രിമിനൽ കുറ്റമാണ്. പറഞ്ഞതിന്റെ അർത്ഥം മാപ്പ് പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ സി അബു കെ പി സി സി അധ്യക്ഷന്റെ വിരട്ടൽ മൂലം മാപ്പ് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അങ്ങ് പറഞ്ഞത് പ്രകാരം മാപ്പ് പറഞ്ഞാൽ തീരുന്നതല്ല ഈ കാര്യം. യാതൊരു സംശയമില്ല. കാരണം രണ്ട് വനിതാ എം എൽ എമാരുടെ നിയമസഭയ്ക്കുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് പുറത്തുനിന്ന് രണ്ടാളുകൾ ആഭാസകരവും ആക്ഷേപകരവുമായും സത്യവിരുദ്ധമായുള്ള പ്രസ്താവന നടത്തിയത്. അത് നിയമസഭാ സാമാജികരെന്ന നിലയ്ക്ക് അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണ്, സഭയ്ക്ക് മുഴുവൻ കളങ്കമുണ്ടാക്കുന്നതാണ്. നിങ്ങൾ അടുത്ത കാലത്ത് കേട്ട് കാണുമല്ലോ, ശുംഭൻ എന്ന പ്രയോഗം കൊണ്ട് ഹൈക്കോടതിയെ മുഴുവൻ അവമാനിച്ചു എന്നാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞ്. അപ്പോൾ ഒരു രണ്ട് വനിതാ എം എൽ എമാർ നിയമസഭയിൽ പോകുന്നത് ശൃംഖരിക്കാനാണ് എന്ന് പുറത്തൊരംഗം പറഞ്ഞാൽ അതിൽ കൂടെ സഭയ്ക്ക് ആക്ഷേപം എന്താണ്? സഭയെ മുഴുവൻ അവമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പോലീസ് ക്രിമിനൽ കേസ് എടുക്കുന്നതോടൊപ്പം തന്നെ ശക്തനായ സ്പീക്കർ യഥാർത്ഥത്തിൽ ശക്തനാണെന്ന് കാണിക്കാൻ ഒരവസരമാണിത്. നിയമസഭാ പ്രിവിലേജ് ബ്രീച്ച് ഓഫ് പ്രിവിലേജിന് ഈ രണ്ടു പേർക്കും എതിരായി, നിയമസഭയ്ക്ക് പുറത്തുള്ള ആളുകൾക്കും എതിരായി ബ്രീച്ച് ഓഫ് പ്രിവിലേജ് നടത്താം. മുഖ്യമന്ത്രിമാർക്കെതിരായി പലപ്പോഴും നടത്തിയിട്ടുണ്ട്. ആ ബ്രീച്ച് ഓഫ് പ്രിവിലേജിനുള്ള നടപടി ഉടൻ തന്നെ നിയമസഭാ സ്പീക്കർ ആരംഭിക്കണം. അതാണ് യഥാർത്ഥ നിയമ നടപടി. ക്രിമിനൽ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തട്ടെ. തീർച്ചയായിട്ടും ക്രിമിനൽ കേസിന് പുറമെ സഭയിലെ വനിതാംഗങ്ങളെയും സഭയാകെയും
അവമാനിക്കുന്നതിന് തുല്യമായ പ്രസ്താവനകളാണ് നിയമവിരുദ്ധമായി ഈ രണ്ടുപേരും നടത്തിയിട്ടുള്ളത്. നിലപാട് വളരെ വ്യക്തമാണ്. നമുക്ക് സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള ആരുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. കാരണം സ്ത്രീ ഇന്നും നമ്മുടെ സമൂഹത്തിൽ അരക്ഷിതയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി സി ജോർജ്, അഡ്വക്കേറ്റ് കെ രാംകുമാർ, ശ്രീമതി ജമീല പ്രകാശം എം എൽ എ, ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ, ശ്രീമതി ഷാഹിദ കമാൽ, ശ്രീമതി ആർ പാർവതി ദേവി, എല്ലാവർക്കും നന്ദി.